വെൽക്കം ബാക്ക് ടു പാൻറ്റഡ്. ഹോപ്പ് യു ഗൈസ് ആർ ഡൂയിങ് ഗുഡ്. അപ്പോൾ ഞങ്ങൾ ഇന്ന് ഒരു അടിപൊളി വീഡിയോ ആയിട്ടാണ് വന്നേക്കുന്നത്. ബിഫോർ ദാറ്റ്, നിങ്ങളിതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ പ്ലീസ് ഡു സബ്സ്ക്രൈബ് അവർ ചാനൽ. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോവാം. നിങ്ങളിവിടെ കാണുന്നത് ഞങ്ങൾ താമസിക്കുന്ന വില്ലയുടെ പാർക്കിംഗ് ആണ്. ആക്ച്വലി വീക്കെൻഡ് ആയ കാരണം പാർക്കിംഗ് ഫുള്ളാണ്. ഇഷ്ടംപോലെ കാറുകൾ, വെറൈറ്റി കാർസൊക്കെ കാണാൻ പറ്റും ഇവിടെ. ഈ വീഡിയോയിൽ ഞാൻ മസ്റ്റാങ്ങിൻ്റെ 10 ഹിഡൻ ഫീച്ചേഴ്സിനെ പറ്റിയാണ് ഡിസ്കസ് ചെയ്യുന്നത്. അതേപോലെ ഓൾറെഡി നമ്മുടെ ചാനലിൽ മസ്റ്റാങ്ങിൻ്റെ റിവ്യൂ വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ഇതുവരെ നിങ്ങൾ ആരും കണ്ടിട്ടില്ലെങ്കിൽ പ്ലീസ് ഡു വാച്ച് ദാറ്റ് വീഡിയോ. അതേപോലെ ഈ വീഡിയോയിൽ ലാസ്റ്റ് കുറച്ച് സർപ്രൈസസ് ഒക്കെ ഉണ്ട്, അത് കാരണം വാച്ച് ചെയ്ത്. മസ്റ്റാങ്ങിൻ്റെ ഫസ്റ്റ് ഹിഡൻ ഫീച്ചർ എന്ന് പറയുന്നത് സ്റ്റാർട്ട് ആൻഡ് സ്റ്റോപ്പാണ്. നോർമലി നമ്മൾ വിചാരിക്കും സ്റ്റാർട്ട് ആൻഡ് സ്റ്റോപ്പ് ഇറ്റ്സ് എ സിമ്പിൾ തിങ് ബട്ട് അത് അങ്ങനെയല്ല. മസ്റ്റാങ്ങിൽ എന്താണെന്ന് വെച്ചാൽ നമ്മൾ റിമോട്ട്ലി തന്നെ കാർ സ്റ്റാർട്ട് ചെയ്യാനും പറ്റും, അതേപോലെ സ്റ്റോപ്പ് ചെയ്യാനും പറ്റും. ഇത് ശരിക്കും ഒരു കൂൾ ഫീച്ചറാണ്. നിങ്ങൾക്ക് ഞാൻ അത് എങ്ങനെയാണ് കാണിച്ചു തരാം. മസ്റ്റാങ്ങിൻ്റെ റിമോട്ട് നിങ്ങൾക്ക് കാണാൻ പറ്റും. ഇതിൽ ലോക്ക് ആൻഡ് 2x എന്ന് ഒരു ബട്ടൺ നിങ്ങൾക്ക് കാണാൻ പറ്റും. ഇതിൽ ലോക്ക് സിംഗിൾ ടാപ്പും ഈ കാണുന്ന 2x ഡബിൾ ടാപ്പ് ചെയ്താൽ കാറ് സ്റ്റാർട്ടാവും. ഇപ്പോൾ സ്റ്റോപ്പ് ചെയ്യാൻ നമ്മൾ ഈ കാണുന്ന അൺലോക്കും അതേപോലെ ഈ 2x ടാപ്പ് ചെയ്യാണ്. അൺലോക്ക് ഒരു പ്രാവശ്യം, 2x ഡബിൾ ടാപ്പ് ചെയ്താൽ കാറ് സ്റ്റോപ്പായി. അപ്പോൾ സെക്കൻഡ് ഹിഡൻ ഫീച്ചർ എന്ന് പറയുന്നത് കീലെസ് ഡോർ ടച്ച് ആണ്. കീലെസ് ഡോർ ടച്ച് വന്ന് ശരിക്കും മസ്റ്റാങ്ങിൽ ഒരു യൂസ്ഫുള്ളായ ഒരു ഫീച്ചറാണ്. എന്താണെന്ന് വെച്ചാൽ നമ്മളിപ്പോൾ തിങ്സ് പർച്ചേസ് ചെയ്തിട്ട് വരുന്ന സമയം ഇത് നമ്മുടെ കീ പോക്കറ്റിൽ അല്ലെങ്കിൽ ബാഗിലായിരിക്കാം, നിങ്ങൾ അത് എടുത്ത് അൺലോക്ക് ചെയ്യാനും ലോക്ക് ചെയ്യാനും അതൊരു ഒരു ചെറിയൊരു റിസ്കി ആയിരിക്കും. മസ്റ്റാങ്ങിൽ എങ്ങനെയാണെന്ന് വെച്ചാൽ നമ്മുടെ കീ പോക്കറ്റിലോ അല്ലെങ്കിൽ ബാഗിലുണ്ടായാലും മതി, ജസ്റ്റ് നമ്മുടെ ഡോറിൻ്റെ അടുത്തേക്ക് വന്നിട്ട് നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും ഒരു 4 grooves കാണാൻ പറ്റും. ഇവിടെ ഈ കാണുന്ന 4 grooves നിങ്ങളുടെ ഫിംഗർ ടച്ച് ആയാൽ മതി കാർ ലോക്ക് ആൻഡ് അൺലോക്ക് ആവും. ഞാനിത് എങ്ങനെയാണ് കാണിച്ചു തരാം. ജസ്റ്റ് നമ്മൾ ഈ കാണ 4 grooves ടച്ച് ആയാൽ മതി കാർ ഓപ്പൺ ആയി. അതേ സെയിം ടൈം നമ്മൾ ക്ലോസ് ചെയ്യുക, നിങ്ങൾക്കൊരു സൗണ്ട് കേട്ടിട്ടുണ്ടാവും, കാർ ലോക്കായി. അപ്പോൾ മസ്റ്റാങ്ങിൻ്റെ 3rd ഹിഡൻ ഫീച്ചർ എന്ന് പറയുന്നത് ഓട്ടോമാറ്റിക് വിൻഡോസ് റോൾ ഡൗൺ ആണ്. അപ്പം സമ്മർ ടൈംസിൽ നിങ്ങൾക്കറിയാം കാർ പാർക്ക് ചെയ്ത് കഴിഞ്ഞിട്ട് തിരിച്ച് റീച്ച് ആകുമ്പോഴേക്കും ഭയങ്കര ഹീറ്റായിരിക്കും. ഇപ്പോൾ ഈ ഫീച്ചർ വന്നിട്ട് സെലക്റ്റീവ് കാർസിൽ നമുക്ക് കാണാൻ പറ്റും. അപ്പോൾ മസ്റ്റാങ്ങിൽ ഇത് എങ്ങനെയാണെന്ന് വെച്ചാൽ നമ്മൾ കാറിൻ്റെ അടുത്തേക്ക് റീച്ച് ആവുന്ന മുന്നേ തന്നെ റിമോട്ട്ലി നമുക്ക് വിൻഡോസ് റോൾ ഡൗൺ ചെയ്യാൻ പറ്റും. അതെങ്ങനെയാണെന്ന് വെച്ചാൽ ഈ കാണുന്ന അൺലോക്ക് ബട്ടൺ 3 times ടാപ്പ് ചെയ്യുക, 3rd time ടാപ്പ് ചെയ്യുമ്പോൾ 1 second ഹോൾഡ് ചെയ്തിട്ട് റിലീസ് ചെയ്യണം. അപ്പോൾ ബോത്ത് സൈഡ്സ് വിൻഡോസ് റോൾ ഡൗൺ ചെയ്യാൻ പറ്റും നമുക്ക്. സോ ഞാൻ എങ്ങനെയാണ് കാണിച്ചു തരാം. ഈ കാണുന്ന അൺലോക്ക് ബട്ടൺ 3 times ടാപ്പ് ചെയ്യുക, 3rd time ഹോൾഡ് ചെയ്തിട്ട് ദെൻ റിലീസ് ചെയ്യാം. സോ അപ്പോൾ ബോത്ത് സൈഡ്സിലും നമുക്ക് വിൻഡോസ് റോൾ ഡൗൺ ചെയ്യാൻ പറ്റും. ഇതാണ് ഇത് ശരിക്കും ഒരു ബെനിഫിഷ്യൽ ആയ ഒരു ഫീച്ചറാണ് മസ്റ്റാങ്ങിൻ്റെ. അപ്പോൾ 4th ഹിഡൻ ഫീച്ചർ എന്ന് പറയുന്നത് ഹിഡൻ സൺഗ്ലാസ് ഹോൾഡറാണ്. നിങ്ങൾക്ക് ആക്ച്വലി ഇവിടെ ഒരു ഇത് കാണാൻ പറ്റും സ്ക്വയർ ഷേപ്പിൽ. നമ്മളിത് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ഡ്രാഗ് ചെയ്യുമ്പോൾ നിങ്ങൾക്കൊരു സൺഗ്ലാസ് ഹോൾഡർ കാണാൻ പറ്റും. ക്ലോസ് ചെയ്യാൻ അതേ സെയിം നമ്മൾ പുഷ് ചെയ്ത് കഴിഞ്ഞാൽ അത് ക്ലോസ് ആവും. അപ്പോൾ 5th ഹിഡൻ ഫീച്ചർ എന്ന് പറയുന്നത് ട്രങ്ക് റിലീസ് ബട്ടണാണ്. അത് നമുക്ക് നോർമലി നമ്മുടെ റിമോട്ടിൽ തന്നെ ട്രങ്ക് റിലീസിനുള്ളത് കൊടുത്തിട്ടുണ്ട്. അതല്ലാതെ ഈ കാണുന്ന സൺഗ്ലാസ് ഹോൾഡറിൻ്റെ കൂടെ തന്നെ നമുക്ക് ട്രങ്ക് റിലീസിനുള്ള ഒരു ബട്ടണും കൊടുത്തിട്ടുണ്ട്. ഇത് അധികം നമ്മൾ നോട്ട് ചെയ്യില്ല. എന്താണെന്ന് വെച്ചാൽ റിമോട്ടിലെ ട്രങ്ക് റിലീസ് ബട്ടൺ ഉള്ള കാരണം നമ്മളിത് നോട്ട് ചെയ്യാൻ ചാൻസ് ഇല്ല. അപ്പോൾ ദിസ് ഇസ് ദി 5th ഹിഡൻ ഫീച്ചർ. ഹിഡൻ ഫീച്ചർ എന്ന് പറയുന്നത് പാഡൽ ഷിഫ്റ്റ്സ് ആണ്. നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും മൈനസ് ആൻഡ് പ്ലസ് സൈൻസ് നിങ്ങൾക്ക് കാണാൻ പറ്റും. ഇതാണ് പാഡൽ ഷിഫ്റ്റ്സ്. യൂഷ്വലി നമ്മുടെ നോർമൽ സ്പോർട്സ് കാറിൽ നമുക്ക് കൂടുതൽ ഫൺ കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ ഗീസ് ചേഞ്ച് ചെയ്യും, ആ സ്പീഡ് വേരിയേഷൻസ് ഒക്കെ നമുക്കറിയാം. അതേ സെയിം ഫീൽ വന്നിട്ട് ഓട്ടോമാറ്റിക് സ്പോർട്സ് കാറിൽ കിട്ടാൻ വേണ്ടിയിട്ടാണ് ഈ പാഡൽ ഷിഫ്റ്റ്സ് പ്രൊവൈഡ് ചെയ്തേക്കുന്നത്. ഇതിൽ നമുക്ക് മൈനസ് ആൻഡ് പ്ലസ് സൈൻസ് നിങ്ങൾക്ക് കാണാൻ പറ്റും. ഇത് ആക്ച്വലി 1 to 6 ഉള്ള ഗീഴ്സ് ഷിഫ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇത് രണ്ടും കൊടുത്തേക്കുന്നത്.
സെവൻത് ഹിഡൻ ഫീച്ചർ എന്ന് പറയുന്നത് സീക്രട്ട് ഗ്ലോ ബോക്സ് ആണ്. നിങ്ങൾക്ക് നമ്മുടെ ഗ്ലോ ബോക്സ് കാണാൻ പറ്റും. ഇവിടെ ഇത് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ നിങ്ങൾക്കൊരു യെല്ലോ കളറിൽ ഒരു സൈൻ കാണാൻ പറ്റും. അതിലൊരു ബുക്ക് സിമ്പിളാണ് കൊടുത്തേക്കുന്നത്. അത് നമ്മൾ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ഒരു ഹിഡൻ ഗ്ലോ ബോക്സ് ഓപ്പൺ ആകും. നമുക്ക് ശരിക്ക് ഇതിൻ്റെ പേർപ്പസ് എന്തിനാന്ന് വെച്ചാൽ നമ്മുടെ വണ്ടിയുടെ കാറിൻ്റെ മാനുവൽ പ്ലേസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ സ്പേസ് കൊടുത്തേക്കുന്നത്. സോ ഇത് ക്ലോസ് ചെയ്യാൻ ജസ്റ്റ് നമ്മളിത് മേലെ ഇങ്ങനെ പുഷ് ചെയ്ത് കൊടുത്താൽ മതി, അത് ക്ലോസ് ചെയ്യാൻ പറ്റും നമുക്ക്. ഹിഡൻ ഫീച്ചർ എന്ന് പറയുന്നത് ഹിഡൻ ട്രങ്ക് റിലീസ് ബട്ടൺ ആണ്. അത് ഈ കാണുന്ന ലോഗോയുടെ താഴെയാണ് ഉള്ളത്, സ്ട്രെയിറ്റ് താഴെയാണ്. ജസ്റ്റ് ഇത് നമ്മൾ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ട്രങ്ക് റിലീസ് ആവും, നമുക്ക് ഓപ്പൺ ചെയ്യാൻ പറ്റും. ഇത് നോർമൽ നമ്മുടെ റിമോട്ടിലും ഉണ്ട് ഈ സെയിം ട്രങ്ക് റിലീസ്. അതേപോലെ നമ്മുടെ ഫ്രണ്ടിലും ഈ സ്റ്റിയറിംഗിൻ്റെ അവിടെ നമ്മൾ കണ്ടു, അതേ സെയിം ഇവിടെ ഒരു സീക്രട്ട് ബട്ടൺ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നയൻത് ഹിഡൻ ഫീച്ചർ എന്ന് പറയുന്നത് ഹിഡൻ കീ ആണ്. അതാണ് ഞാൻ പറഞ്ഞത് ഈ വീഡിയോയുടെ ലാസ്റ്റിൽ ഒരു സർപ്രൈസിങ് ആയ ഒരു ഫീച്ചർ ഉണ്ടെന്ന് പറഞ്ഞത്. ഇപ്പോൾ മോസ്റ്റ്ലി മസ്റ്റാങ്ങിൽ എല്ലാം നമുക്ക് റിമോട്ട്ലിയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇൻ കേസ് ഈ റിമോട്ട് ഡെഡായി കഴിഞ്ഞാൽ നമ്മൾ എങ്ങനെയാണ് കാർ ഓപ്പൺ ചെയ്യാനുള്ളതാണ് ഞാൻ ഇപ്പോൾ പറയാൻ പോകുന്നത്. പക്ഷേ ഇപ്പോൾ ആക്ച്വലി നമ്മുടെ കേസ് ആണ് ഞാൻ ഓപ്പൺ ചെയ്യുന്നത്. റിമോട്ടിൻ്റെ കേസ് ഞാൻ ഓപ്പൺ ചെയ്തു. ഈ റിമോട്ടിൽ നിങ്ങൾക്ക് കാണാൻ പറ്റും ഇവിടെ ഓപ്പൺ ചെയ്യാനുള്ള സ്പേസ് അവർ കൊടുത്തിട്ടുണ്ട്. ഇത് ഡൗൺവേർഡ്സ് പ്രസ് ചെയ്യുക. ഡൗൺവേർഡ്സ് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ റിമോട്ട് ഇങ്ങനെ ഓപ്പൺ ചെയ്യാൻ പറ്റും. നിങ്ങൾക്കിതിൽ കാണാൻ പറ്റും മസ്റ്റാങ്ങിൻ്റെ കീ ആണിത്. ശരിക്കും ഭയങ്കര ഒരു സർപ്രൈസിങ് ആയ ഒരു ഫീച്ചറാണിത്. ഞാൻ തീരെ എക്സ്പെക്റ്റ് ചെയ്തില്ല. അതായത് ഇപ്പോൾ ബാറ്ററി ഡെഡായാലും അതിനുള്ള സൊല്യൂഷൻ കൂടെയാണ് അവർ കൊടുത്തേക്കുന്നത് മസ്റ്റാങ്ങിൻ്റെ. ശരിക്കൊരു സംഭവം തന്നെയാണ്. നമുക്ക് ഈവൻ അത് എടുക്കാനുള്ള ഒരു സ്പേസും കൂടെ ഉണ്ടെന്ന് ഇവിടെ നമുക്കിങ്ങനെ എടുക്കാൻ പറ്റും. ഇത് കാണുമ്പോൾ എനിക്ക് ഈ സീക്രട്ട് വെപ്പൻസൊക്കെ ഉണ്ടാവില്ല അങ്ങനെ ഫീലാവുന്നുണ്ട്. അപ്പോൾ ആക്ച്വലി അത് നമുക്ക് ഇത് യൂസ് ചെയ്തിട്ടാണ് നമ്മൾ കാർ ഓപ്പൺ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഈ കീ ഞാൻ ഇവിടെ എവിടെ യൂസ് ചെയ്യാൻ നിങ്ങൾ വിചാരിക്കും. ആക്ച്വലി അതും ഭയങ്കര സീക്രട്ട് ആയിട്ടാണ് അവർ ചെയ്തേക്കുന്നത്. ഈ കാണുന്ന ഹാൻഡിലിൻ്റെ താഴെയാണ് ഒരു കീ യൂസ് ചെയ്യാനുള്ള പോർഷൻ കൊടുത്തിട്ടുള്ളത്. നിങ്ങൾക്കിവിടെ കാണാൻ പറ്റും ഒരു ചെറിയ സ്പേസ് കൊടുത്തിട്ടുണ്ട് ഇവിടെ. ഈ കാണുന്നതിലാണ് കീ ഇപ്പോൾ യൂസ് ചെയ്യുക. ആക്ച്വലി ഞാനിപ്പോൾ നിങ്ങൾക്ക് യൂസ് ചെയ്ത് കാണിക്കുന്നില്ല. എന്താണെന്ന് വെച്ചാൽ ഇപ്പോൾ റിമോട്ട് സ്റ്റിൽ വർക്കിംഗ് ആണ്. സോ അത് ഞാൻ കാണിക്കുന്നില്ല നിങ്ങൾക്ക്. അപ്പോൾ നമ്മളങ്ങനെ ലാസ്റ്റ് ഹിഡൻ ഫീച്ചറിലേക്ക് വന്നു. അതാണ് ഡെഡ് കീ കാർ സ്റ്റാർട്ട് ആണ്. ആക്ച്വലി അത് ഭയങ്കര വലിയ ടൈറ്റിൽ നിങ്ങൾക്ക് കൊടുത്തിട്ടുണ്ട്. പക്ഷേ ശരിക്കൊരു അമേസിംഗ് ആയ ഒരു ഫീച്ചർ എന്ന് പറയാൻ പറ്റും. എന്താണെന്ന് വെച്ചാൽ ഞാനിപ്പോൾ ജസ്റ്റ് നിങ്ങൾ അസ്യൂം ചെയ്യുക ഞാൻ എൻ്റെ കാറിൻ്റെ അതായത് റിമോട്ടിൻ്റെ ബാറ്ററി ഡെഡാണ്. ഞാൻ ഈ കീ യൂസ് ചെയ്തിട്ട് ഹിഡൻ കീ യൂസ് ചെയ്തിട്ട് കാറിൻ്റെ ഉള്ളിൽ കയറി ജസ്റ്റ് ഓപ്പൺ ചെയ്തു. ബട്ട് എങ്ങനെയാണ് കാർ സ്റ്റാർട്ട് ചെയ്യുക? എന്താണെന്ന് വെച്ചാൽ മസ്റ്റാങ് കീ സ്റ്റാർട്ട് അല്ല, ഇറ്റ്സ് എ ബട്ടൺ സ്റ്റാർട്ടാണ്. സോ നമ്മൾ എങ്ങനെയാണ് കാറ് ഈ ഡെഡ് ബാറ്ററി യൂസ് ചെയ്തിട്ട് സ്റ്റാർട്ട് ചെയ്യാൻ പറ്റുന്നു നമുക്ക് നോക്കാം. ഞാനിപ്പോൾ ഈ കീ തിരിച്ച് അതേ പ്ലേസിൽ നമ്മളിതിൻ്റെ ഉള്ളിൽ പ്ലേസ് ചെയ്യാണ്. അതേപോലെ ഇത് ക്ലോസ് ചെയ്യുമ്പോൾ കെയർഫുള്ളായിട്ട് ഒന്ന് ചെയ്യണം. അതേ നമ്മൾ ഓപ്പൺ ചെയ്യുമ്പോൾ എങ്ങനെയാണ് ഈ ഡൗൺവേർഡ്സ് പ്രസ് ചെയ്ത് അതേപോലെ ഡൗൺവേർഡ്സ് പ്രസ് ചെയ്താലേ ഇത് ലോക്കാവും. അപ്പോൾ നമ്മൾ റിമോട്ട് ക്ലോസ് ചെയ്തിട്ടുണ്ട്. ഇനി എങ്ങനെയാണ് സ്റ്റാർട്ട് ചെയ്യാമെന്നും കൂടെ ഞാൻ പറയാം. ഈ കാണുന്ന കപ്പ് ഹോൾഡർ നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും. ഈ കപ്പ് ഹോൾഡറിൻ്റെ ഉള്ളിലുള്ള ഈ പോർഷൻ നമ്മൾ റിമൂവ് ചെയ്ത് കഴിഞ്ഞിട്ട് ഒരു റെക്ടാങ്കുലർ സ്പേസ് നിങ്ങൾക്ക് ഇതിൻ്റെ ഉള്ളിൽ കാണാൻ പറ്റും. ഇതെന്തിനാന്ന് വെച്ചാൽ ഈ ബാറ്ററി ഈവൻ ദോ ഡെഡായ ബാറ്ററി നമ്മൾ അവിടെ പ്ലേസ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ കാറ് ആ ഡെഡ് ബാറ്ററി ഡിറ്റക്ട് ചെയ്തിട്ട് കാർ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാനും പറ്റും. സോ ഞാനിത് പ്ലേസ് ചെയ്യാണ്. അപ്പോൾ ഈ സിൽവർ പോർഷൻ മേലുണ്ടാവണം. ഇങ്ങനെയാണ് പ്ലേസ് ചെയ്യുക. അപ്പോൾ നമ്മൾ കാറ് സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞിട്ട് നമ്മളിവിടെ ഈ റിമോട്ട് വെക്കണമെന്ന് നെസസറി ഇല്ല. അതേപോലെ എത്രയും പെട്ടെന്ന് നമുക്ക് ബാറ്ററി റീപ്ലേസ് ചെയ്യണം. എന്താണെന്ന് വെച്ചാൽ ഈ ഫീച്ചർ ഒരു എമർജൻസി സിറ്റുവേഷന് വേണ്ടിയിട്ടാണ് അവർ കൊടുത്തേക്കുന്നത്. സോ നമ്മൾ എത്രയും പെട്ടെന്ന് ബാറ്ററി നമ്മൾ റീപ്ലേസ് ചെയ്ത് കഴിഞ്ഞാൽ ദാറ്റ് വിൽ ബി യൂസ്ഫുൾ ഫോർ അസ്. സോ ഹോപ്പ് യു ഗൈസ് എൻജോയ് ദിസ് വീഡിയോ. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായിട്ടും ഗിവ് അസ് എ തംസ് അപ്പ്. ആൻഡ് ഇഫ് യു നോട്ട് സബ്സ്ക്രൈബ് യെറ്റ് പ്ലീസ് ഡു സബ്സ്ക്രൈബ് അവർ ചാനൽ ആൻഡ് ക്ലിക്ക് ദ ബെൽ ഐക്കോൺ. താങ്ക് യു ഫോർ വാച്ചിങ്.